ഗ്രന്ഥവായനകൾ കുട്ടികളുടെ മാനസിക വികാസത്തിന് ഗുണകരമാകുമെന്ന് ഇടി ടൈസൺ എംഎൽഎ. ആധുനിക യുഗത്തിൽ വിജ്ഞാനം നേടാൻ പല മാർഗങ്ങളുണ്ടെങ്കിലും പുസ്തകങ്ങൾ വായിച്ച് കിട്ടുന്ന അറിവുകൾ കുട്ടികളുടെ മാനസിക വികാസത്തിന് കൂടി ഉപകാരപ്പെടുമെന്ന് ഇടി ടൈസൺ മാസ്റ്റർ എംഎൽഎ പറഞ്ഞു. കഴിഞ്ഞ വർഷം എല്ലാ എൽ പി സ്കൂളുകൾക്കും നമ്മുടെ പഠനത്തിലെ എല്ലാ എൽ പി സ്കൂളും പുസ്തകം അതുപോലെ തന്നെ ഹൈസ്കൂൾ അല്ലാതെ അപ്പോ ഇത് സ്കൂളുകാർ സ്വരൂപിക്കുന്ന പുസ്തകങ്ങളും എല്ലാം ചേർത്ത് നല്ല പുറത്തുള്ള വായനയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കുറേയേറെ പുസ്തകങ്ങൾ സജ്ജീകരിക്കുകയാണെന്നുള്ള നമ്മുടെ പേര് എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി ഉണ്ടാകണം. എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി വേണം. ഏറെ രീതിയിലും ചർച്ചകളിൽ വാർദ്ധിക്കുന്ന സന്ദർഭങ്ങളിൽ കുട്ടികൾ എടുത്ത് വാങ്ങിയും ഈ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ കഴിയും. അങ്ങനെ വായിക്കാൻ മാത്രമല്ല ഇടയ്ക്ക് ഒരു ആസ്വാദന കൊടുക്കും. ആ വായിക്കുന്ന സന്ദർഭത്തിൽ എഴുതാനൊക്കെയുള്ള സന്ദർഭം കൊടുക്കണം. അത് വേണമെങ്കിൽ പതുക്കെ മത്സര അധിഷ്ഠാനത്തിൽ ചെയ്യാൻ പറ്റി കയ്പമംഗലം മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ എംഎൽഎയുടെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ യു പി ഹൈസ്കൂൾ ലൈബ്രറികൾക്കുമുള്ള പുസ്തക വിതരണത്തിന്റെ മണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. ബാലസാഹിത്യം തുടങ്ങി കേരളത്തിലെ പ്രശസ്തരായ പ്രസാധകരുടേതടക്കം 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. അഴീക്കോട് ഇർഷാദ് മുസ്ലിം യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാബി ഉമ്മർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ബീന ടീച്ചർ സ്വാഗതം ആശംസിച്ചു. കൊടുങ്ങല്ലൂർ ബി പി സി മോഹൻരാജ് മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ പ്രസീന റാഫി, കലാമുറ്റം എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് കൈതവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. Yes.